സമൂഹത്തിന്റെ മുന്നിൽ വിവാദ നായകനായൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, എന്നെ അപകീർത്തിപ്പെടുത്തുകയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. കാരണം ഇല്ലാത്ത കാരണങ്ങളും ഇല്ലാത്ത ന്യൂസുകളൊക്കെ, ഫേക്ക് ന്യൂസൊക്കെ കൊടുക്കേണ്ട ആവശ്യം അവർക്കില്ല. സോ അത് ഒരിക്കലും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല, എല്ലാം കെട്ടിച്ചമച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണത്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോ എന്നെ ചെയ്തിരിക്കുന്നത് എന്താണോ അതേ അതേ ഒരു മെത്തേഡ്. പക്ഷെ അന്ന് അവർ എന്നോട് പറഞ്ഞു ഷൂട്ട് ചെയ്യേണ്ട, നമുക്കൊരു ഡിസ്കഷൻ നടത്താം, ഡിസ്കഷൻ നടത്തിയിട്ട് മാത്രമേ ഇത് ചെയ്യണ്ടു. അപ്പൊ ഡിസ്കഷൻ അവർ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഈ സ്വർണ്ണക്കടത്ത് കേസ് ഒത്തുതീർപ്പാക്കാൻ താങ്കൾ ഒരു മീഡിയേറ്ററായി ഇടപെട്ടു എന്നുള്ള നിലയിലാണ് ഇന്നലെ അവർ ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞത്. ഒരു വാസ്തവം ഇല്ല അതിൽ. താങ്കൾക്ക് ഈ സ്വർണ്ണക്കടത്ത് കേസ് എനിക്ക് യാതൊരു അതൊക്കെ ഇതൊരു ഇവര് പ്രതിയാണെന്നും അത്തരത്തിലുള്ള ബോധമുണ്ടല്ലോ. അപ്പൊ ഇവരെ സമീപിക്കുമ്പോൾ ആ ഒരു ജാഗ്രത പാലിക്കാതെയായിരുന്നു. എല്ലാ മീഡിയാസും അവരെ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ആ ഒരു മീറ്റിംഗ് ഇതിലെ മാനറിൽ മാത്രമേ അവരെ മീറ്റ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബ് അതിൻ്റെ ഒരാഴ്ച മുന്നേ ട്രൂ ടി വി എന്ന് പറഞ്ഞൊരു ചാനൽ അവരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനും പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തിരിക്കുന്നത്, ആ മീറ്റ് ചെയ്തിരിക്കുന്നത്. അവരുമായി എന്തൊക്കെ ചർച്ച നടത്തിയത്? അവരായിട്ട് നമ്മുടെ ഒ ടി ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻലി ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒ ടി ടിയിലൊരു കണ്ടന്റ് നിങ്ങളുടെ കണ്ടന്റ് റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് അത്രത്തോളം വൈറലാവുന്നു, അതിനനുസരിച്ചുള്ള റവന്യൂ ഞാൻ ഷെയർ ചെയ്യാൻ റെഡിയാണ്, 30% റവന്യൂ ഷെയർ ചെയ്യാൻ റെഡിയാണ്. ഇപ്പം ഇത്ര നിങ്ങളുടെ കണ്ടൻറ്റൊക്കെ ഇത്രയും വൈറലാണ്. അപ്പോൾ അത്രയും വൈറലാണെങ്കിൽ യു വിൽ ഗെറ്റ് ഗുഡ് റവന്യൂ. നിങ്ങൾക്ക് നിങ്ങളെ അവർ പറഞ്ഞു എനിക്ക് റവന്യൂ ഇല്ല, ഞാൻ എൻ്റെ ലൈഫ് സെറ്റിലല്ല, റവന്യൂ വേണം. അതുകൊണ്ട് ഇതുവഴി റവന്യൂ കിട്ടുകയാണെങ്കിൽ 30% നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഇപ്പം നിങ്ങൾ കണ്ടൻറ്റ് കൊടുക്കുന്നു യൂട്യൂബിനോ അല്ലെങ്കിൽ ചാനലിനോ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും റവന്യൂ ഇല്ല. ഞങ്ങളിവിടെ റവന്യൂ ചെയ്യാൻ ഷെയർ ചെയ്യാൻ റെഡിയാണ്, അത്ര തന്നെയാണ് പറഞ്ഞത്. ഗോവിന്ദ മാഷിന്റെ പേരക്കത്തിലേക്ക് അവർ വിളിച്ചേക്കാണ്. അപ്പൊ നിങ്ങൾ ഈ കണ്ണൂർക്കാരൻ മാഷിന്റെ നാട്ടുകാരനൊക്കെ ഗോവിന്ദ മാഷിന് ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. ഗോവിന്ദ മാഷ് എന്റെ നാട്ടിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്താണ് ഗോവിന്ദ മാഷ്. ഗോവിന്ദ മാഷ് എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി യാതൊരു പരിചയമില്ല. ഗോവിന്ദ മാഷിനുള്ള പേര് എനിക്കറിയുള്ളൂ, ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല അദ്ദേഹത്തെ. അപ്പോൾ നമ്മൾ പൊതുവെ ഒരാൾ നമ്മുടെ നാട് ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ, ആ നാട്ടിലെ മെയിൻ ഒരാൾ, മെയിൻ പ്രധാനപ്പെട്ട ഒരാൾ. കാരണം സ്വപ്നയുടെ പറയാനുള്ള കാരണം, സ്വപ്ന ഈ പറയുന്ന എല്ലാ പൊളിറ്റീഷ്യന്മാരെയും അറിയാം. ഓക്കെ, അപ്പോൾ ഗോവിന്ദ മാഷ അറിയാത്ത ആരും എന്തായാലും കണ്ണൂർ ജില്ലയിൽ ഉണ്ടാവില്ല, കണ്ണൂരല്ല കേരളത്തിൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ അടുത്തെന്ന് പറയുന്നത് നല്ല രീതിയിലായതുകൊണ്ടാണ് അവർ ഗോവിന്ദ മാഷിൻ്റെ നാട്ടിനൊക്കെ അടുത്താണ് സ്വപ്നയോട് സംസാരിക്കുമ്പോൾ ഗോവിന്ദ മാഷിൻ്റെ നാട്ടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അവർ ആ പേര് ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു ആളുടെ നാടിൻ്റെ അടുത്താന്ന് പറഞ്ഞാൽ ആ ഒരു പേര് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പറശ്ശിക്കടവ് ആണെന്ന് ഞാൻ പറയാം. പറശ്ശിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് പറഞ്ഞാൽ മുത്തപ്പൻ്റെ പേര് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഞാനിത് അതുപോലെ അവർക്ക് തോന്നുന്നതെന്നും വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കലല്ലോ. ഈ ഒരു പിന്നെ 30 കോടിയുടെ ഓഫർ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു, അതിൽ 30 കോടിയുടെ ഓഫർ കൊടുത്തു എന്ന് പറയുന്നത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. 30% ഓഫ് റവന്യൂ ഷെയറിങ് ഒ ടി ടിയിൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ 30% ഓഫ് റവന്യൂ ഷെയർ നമുക്ക് ചെയ്യാം. ഒരു ബിസിനസ് ടോക്കനായിട്ട് പോയാൽ ഞാൻ ആക്ച്വലി അവർ വെൽ പ്ലാൻ ചെയ്ത് റെക്കോർഡിങ് കാര്യങ്ങളായിട്ട് വരുമ്പോൾ ഞാനിപ്പോൾ അതിൽ നിന്നാണ് മീൻ ചെയ്യേണ്ടത്. അവരിപ്പോൾ എടുത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത് വന്നു എന്നല്ലേ ചിന്തിക്കേണ്ടത്? അല്ലെങ്കിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു, നെക്സ്റ്റ് ഡേ മീറ്റ് ചെയ്യാമെന്ന് പറയുന്ന, അല്ലെങ്കിൽ നെക്സ്റ്റ് 2 ദിവസം കഴിഞ്ഞ് മീറ്റ് ചെയ്യാമെന്ന് പറയുന്ന എൻ്റെ അടുത്ത് റെക്കോർഡിങ്ങും കാര്യങ്ങളായിട്ട് അവർ വരണമെന്നുണ്ടെങ്കിൽ അവരെന്തെല്ലാം പ്ലാൻഡ് ആയിരിക്കും. ഇത്തരത്തിൽ താങ്കളുടെ പേര് വലിച്ചെടുക്കപ്പെട്ട സാഹചര്യത്തിൽ താങ്കൾ? ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാണ്. തീർച്ചയാണ്, ഞാൻ ഓൾറെഡി കേസ് കൊടുത്തു, മൂവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡി ജി പിക്കും എൻ്റെ സിറ്റി പോലീസ് കമ്മീഷണർ കൊച്ചിയിൽ ഞാൻ അയച്ചിട്ടുണ്ട്. എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഓപ്പണായിട്ട് ഞാൻ പറയും എനിക്ക് ഞാൻ തെറ്റ് ചെയ്തില്ല. അതുകൊണ്ടുള്ള കാര്യങ്ങൾ എനിക്ക് ജെനുവിനായിട്ട് എല്ലാവരോടും പറയാം. എൻ്റെ പിറകിൽ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് എൻ്റെ ഒരു ബിസിനസ്സിൻ്റെ സംസാരിച്ച കാര്യങ്ങൾ വളച്ചൊടിച്ച് ഇന്ന ആൾക്കാരുണ്ടാക്കാനും ഇത്രയും കാര്യങ്ങൾ അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരല്ലേ പേടിക്കേണ്ടത്? ഞാൻ എന്തിനു പേടിക്കണം?